നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരതകി ശ്രീ ടിവിയിലേക്ക് സ്വാഗതം. തലശ്ശേരിയിൽ ലഹരി മാഫിയ നടത്തിയ ഇരട്ട കൊലപാതകത്തിൽ മൂന്ന് പേർ പോലീസ് കസ്റ്റഡിയിൽ. തലശ്ശേരി സ്വദേശികളായ ജാക്സൺ, ഫർഹാൻ, നവീൻ എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. മറ്റൊരു പ്രതിയായ പാറായി ബാബുവിനായി തെരച്ചിൽ തുടരുന്നു. ബാബുവും ജാക്സണുമാണ് കുത്തിയതെന്ന് ഖാലിദിന്റെ മരണമൊഴിയിൽ പറഞ്ഞിരുന്നു. ഇന്നലെയാണ് കണ്ണൂർ തലശ്ശേരിയിൽ സംഘർഷത്തിനിടെ CPM അംഗവും ബന്ധുവും കുത്തേറ്റ് മരിച്ചത്. തലശ്ശേരി നിട്ടൂർ സ്വദേശികളായ ഖാലിദ്, ഷമീർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതും ചില സാമ്പത്തിക തർക്കവുമാണ് സംഘർഷത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെ തലശ്ശേരി സിറ്റി സെന്ററിനടുത്ത് വെച്ചാണ് മൂവർക്കും കുത്തേൽക്കുന്നത്. ഇല്ലിക്കുന്ന് ത്രിവർണ ഹൗസിൽ കെ ഖാലിദ്, ഖാലിദിന്റെ സഹോദരി ഭർത്താവും CPM നെട്ടൂർ ബ്രാഞ്ച് അംഗവുമായ പൂവനായി ഷമീർ എന്നിവരാണ് മരിച്ചത്. ഖാലിദ് തലശ്ശേരി സഹകരണ ആശുപത്രിയിലും ഷമീർ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും വെച്ചാണ് മരിച്ചത്. ഷമീറിന്റെ സുഹൃത്ത് നെട്ടൂർ സാറാസിൽ ഷാനീബിനും സംഘർഷത്തിനിടെ കുത്തേറ്റു. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ലഹരി വിൽപ്പന സംഘത്തിൽപ്പെട്ട ജാക്സണും പാറായി ബാബുവും അടങ്ങുന്ന സംഘമാണ് കുത്തിയതെന്ന് ഷമീർ നൽകിയ മൊഴിയിൽ പറയുന്നു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ലഹരി വിൽപ്പന ചോദ്യം ചെയ്ത ഷമീറിന്റെ മകനെ ബുധനാഴ്ച ഉച്ചയ്ക്ക് നെട്ടൂർ ചിറക്കാവിനടുത്ത് വെച്ച് ജാക്സൺ മർദ്ദിച്ചിരുന്നു. ഇവർ തമ്മിൽ വാഹനം വിറ്റ പണം സംബന്ധിച്ച തർക്കവും ഉണ്ടായിരുന്നു. മകനെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതറിഞ്ഞ ഒത്തുതീർപ്പിന് എന്ന നിലയിലാണ് ജാക്സണും സംഘവും ഖാലിദിനെയും മറ്റും റോഡിലേക്ക് വിളിച്ചിറക്കിയത്. സംസാരത്തിനിടയിൽ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് ജാക്സൺ ഖാലിദിനെ കുത്തി. തടയാൻ ശ്രമിച്ച ഷമീറിനും ഷാനിബിനും കുത്തേറ്റു. ഖാലിദിനും ഷമീറിനും കഴുത്തിലും വയറിലുമാണ് കുത്തേറ്റത്. അതേസമയം തലശ്ശേരിയിലെ ഇരട്ട കൊലപാതകത്തിന് പിന്നിൽ CPMലെ മയക്കുമരുന്ന് ലഹരി മാഫിയ സംഘങ്ങളെന്ന BJP ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്. കൊല്ലപ്പെട്ടവരും കൊന്നവരും CPMലെ ക്രിമിനൽ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ്. കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾ തലശ്ശേരി മേഖലയിൽ അഴിഞ്ഞാടുകയാണ്. അതാണ് കഴിഞ്ഞ ദിവസം ഇടയിൽ PDയിൽ BJP പ്രവർത്തകർക്ക് നേരെ നടന്ന ആക്രമവും. നിരപരാധിയായ ഒരു യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചവർ പാനൂരിലെ കൊട്ടേഷൻ മാഫിയ സംഘങ്ങളാണ്. ഇവരെ സഹായിക്കുന്നത് പാനൂർ ഏരിയ നേതാക്കളാണെന്ന് സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നും BJP ആരോപിച്ചു. പട്ടാപ്പകൽ മനുഷ്യർക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത തരത്തിൽ സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കിയതിനു പിന്നിൽ ജില്ലയിലെ CPM നേതൃത്വമാണ്. കുഴൽ പണം തട്ടിയും സ്വർണം അപഹരിച്ചും പണമുണ്ടാക്കുന്ന സംഘങ്ങൾ മാരകമായ ലഹരി വസ്തുക്കളിലും പാർട്ടിയുടെ ബലത്തിലും തണലിലും വിറ്റഴിക്കുകയാണ്. ഇതിനെതിരെ പൊതുസമൂഹം ജാഗ്രത പുലർത്തണം. ഒരു വശത്ത് രാഷ്ട്രീയ നേട്ടത്തിനായി ലഹരിക്കെതിരെ ചങ്ങല തീർത്തും മെഴുകുതിരി കത്തിച്ചും നാട്ടിൽ നടത്തുന്ന ഇടതുപക്ഷം നാട്ടിൽ ലഹരി വിൽപ്പനയുടെ മൊത്തം ഡീലർമാരായി മാറുകയാണ്. തലശ്ശേരിയിലെ ഇരട്ട കൊലപാതകം സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. പട്ടാപ്പകൽ നടന്ന കൊലപാതകത്തിന് പിന്നിലെ ലഹരി മാഫിയ സംഘങ്ങളെ സമഗ്രമായ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണമെന്നും ഇതിനായി ജില്ലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ആഭ്യന്തരവകുപ്പ് തയ്യാറാകണമെന്നും എൻ ഹരിദാസ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കും.